നമസ്തേ ചങ്കേ, ലവ് യു ആർ. ഇന്ന് പാചക വാചക കലാകാര്യത്തില് എന്താ വിഭവം എന്നറിയണ്ടേ? പരിചയമുള്ള പരിചയം ഇന്ന് സ്പെഷ്യൽ സാധനമാണ്. അപ്പൊ അതിന് മുമ്പ്, അത് കാണുന്നതിന് മുമ്പ്, കണഞ്ചിനാഥ് കലാകാരൻ എന്ന പേജ് ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, ആൾ ബട്ടൺ അമർത്തണം. കണഞ്ചിനാഥ് കലാകാരൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അമൃതവർഷ കണ്ണന്റെ എ വി എം മോജോ ട്രാക്ക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിഭവത്തിലേക്ക് നമുക്ക് കടക്കാം. പറു, പറഞ്ഞോളൂ. നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പുളിയിഞ്ചിയാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള, എന്താ പറയാ, ശരിക്കും പറഞ്ഞ ഉപ്പിലിട്ടതിന്റെ ഗണത്തിൽ പെടുന്ന ഒരു സാധനമാണെങ്കിലും ഇവര് അച്ഛനും മക്കളും അത് കൂട്ടാൻ കൂട്ടണ പോലെ കൂട്ടിക്കളയും. അതെ, വേറൊരു കാര്യം പ്രത്യേകം പറയട്ടെ, ഇഞ്ചിക്കറി അല്ല, ഇഞ്ചിക്കറി അല്ല, പുളിയിഞ്ചി. ഇതിന്റെ സ്പെഷ്യൽ എന്താണ്? അമൃതവാണിയിലെ പുളിയിഞ്ചി എന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം, പറഞ്ഞോളൂ. അപ്പൊ പുളിയിഞ്ചി ഉണ്ടാക്കാം. ഇവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകണ ഒരു സാധനമാണത്. കാരണം നമ്മളെല്ലാരും ചോറിനാണ് പുളിയിഞ്ചി ഇങ്ങനെ തൊട്ട് നാക്കത്ത് വെക്കില്ലേ. ഇവരങ്ങനെയല്ല, ഇവര് ദോശക്ക്, ഇഡ്ലിക്കും, പുട്ടിനും, ചപ്പാത്തിക്കും, എന്തിനും, ബ്രെഡിന് വരെ ജാമിന് പകരം ഈ സാധനം ഉപയോഗിക്കുന്ന ആൾക്കാർ. ഇവർക്കൊക്കെ അങ്ങനെ തൈരും പുളിയിഞ്ചി ഉണ്ടെങ്കിൽ പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. അപ്പൊ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാല്, അതിനു മുമ്പ് നിങ്ങൾ ഉണ്ടാക്കണ്ടെങ്കില് പാറു പറയുന്നത് പോലെ തന്നെ ചെയ്തുണ്ടാക്കണം. സൂപ്പറ അല്ല, ഇങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെയല്ല എന്നൊന്നും പറയാനൊക്കെ ഉണ്ട്, ഇതുപോലെ തന്നെ ഉണ്ടാക്കിക്കോളൂ, സൂപ്പർ ആയിരിക്കും, പറഞ്ഞോളൂ. അത് മാത്രല്ല, വ്യത്യാസങ്ങൾ പലയിടത്തും ഉണ്ടാവും, പക്ഷെ ഞാൻ ഉണ്ടാക്കണ പോലെ ഒന്ന് ചെയ്ത് നോക്കൂ, അപ്പൊ അറിയാലോ, അത്രേ പറഞ്ഞോളൂ. അപ്പോ പുളിയിഞ്ചി എന്ന് പറഞ്ഞാല് വളരെ കുറച്ച് അധ്വാനവും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും കുറച്ച് സമയം കൂടുതൽ വേണം എന്നുള്ളത് ഒഴിച്ചാൽ വളരെ സ്വാദുള്ള, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങളും അതിനാവശ്യമുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇഞ്ചി, പച്ചമുളക്. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട സാധനം എന്ന് പറയണത് നോക്കൂ, പുളിയാണ്. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ കടുക് വറുക്കാനുള്ള സാധനങ്ങൾ നോക്കൂ, കടുക്, വറ്റൽ മുളക്, കരിവേപ്പില, ഇനി മുളക് പൊടി, ദാ മഞ്ഞപ്പൊടി, ഉപ്പ്, ഉലുവ കായം വറുത്ത് പൊടിച്ചത്, വെളിച്ചെണ്ണ, പിന്നെ ഇതിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കര. ശർക്കര വേണം, ബാലൻസ് അല്ല, അല്ലാണ്ട് വേണം ശർക്കര. ഇത്തിരി മധുരം ഉണ്ടാവണം, എന്നാ തന്നെ പുളിയിഞ്ചിക്ക് സ്വാദ് ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പുളിയുടെ ചുവ ഇല്ലേ, വാളംപുളിയുടെ ചുവ ഉണ്ടാവരുത്. പുളിയിഞ്ചി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള നല്ല സ്വാദുണ്ട്. ഇത് പറയുമ്പോ തന്നെ വയറ് പുളിയിഞ്ചിക്ക് എളുപ്പത്തിൽ എന്താ, നമ്മൾ എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും പറയും വെള്ളത്തിൽ കുറച്ചിട്ട് അങ്ങോട്ട് കുറുക്കി പുളി പിഴിഞ്ഞെടുത്താൽ മതി, പെട്ടെന്നാവുമെന്ന് പറയും. പക്ഷെ അതിൽ അർത്ഥമില്ല. വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് അതിനെ തിളപ്പിച്ച് വറ്റിക്കണം, പുളി വേവണം, എങ്കിൽ തന്നെ ആ സ്വാദ് ഉണ്ടാവുള്ളൂ. അപ്പോ ഇത്രയും സാധനങ്ങളൊക്കെ ചേർന്ന് പുളി തിളച്ച് വെന്ത് വറ്റി വരുമ്പോഴാണ് പുളിയിഞ്ചിയുടെ ഫ്ലേവർ ഉണ്ടാവുക, ആ ഒരു സ്വാദുണ്ടാവുക, ആ ഒരു സുഖം ഉണ്ടാവുക. അപ്പൊ ഇപ്പൊ പറഞ്ഞൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു, എന്താണ് പുളി? പുളി തിളച്ച് വെന്ത് വറ്റണം. അതെ, അതാണ് വേണ്ടത്. അപ്പോ പുളിയുടെ ചുവ മുന്നിട്ട് നിൽക്കില്ല, ബാക്കി പറഞ്ഞോളൂ. ഇത്ര പറയാനുള്ളൂ, ഇനി നമുക്ക് പ്രവൃത്തിയിലേക്ക് പോകണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? പുളി വെള്ളത്തിലിടണം, അത് കഴിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും അരിയണം, അത് കഴിഞ്ഞിട്ട് ബാക്കി പണി. അപ്പൊ ഇത്രയും ചെയ്തിട്ട് വരാം. ചങ്കേ, നമ്മുടെ ഇഞ്ചി കൂട്ടനെ ഒന്ന് സുന്ദരിയാക്കട്ടെ, നമ്മുടെ വെളുപ്പിച്ചിരിക്കട്ടെ അല്ലേ. അപ്പോഴേക്ക് കഴിഞ്ഞ ഒരു വീഡിയോയില് കണ്ണേട്ട അടുക്കള ഫുള്ളായിട്ട് കാണിക്കണം, ഞങ്ങൾക്ക് കാണാൻ കൊതിയാവണം എന്നൊക്കെ പറഞ്ഞ് കമന്റ് വന്നു. അതുപോലെ ഒരു ഹോം ടൂർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് മനസ്സിലായില്ല ഹോം ടൂർ എന്ന് പറഞ്ഞപ്പോൾ, നമ്മളെല്ലാവരും കൂടി ടൂർ പോകണമെന്ന് വിചാരിച്ചേ. അപ്പോൾ പറഞ്ഞു ഹോം ടൂർ. അപ്പോൾ അത് കാണിക്കാത്ത എന്താണെന്നറിയോ, നമ്മുടെ വീടിൻ്റെ പണികളൊന്നും മുഴുവനായിട്ടില്ല, കയറി താമസിക്കാറായപ്പോഴേക്കും ഞങ്ങൾ താമസിച്ചു അല്ലേ മാറും. അതെ, അതായത് കുറച്ച് നാളെടുത്തു ഇത് പണിയാനായിട്ട്. പണിത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ, കബോർഡുകൾ പണിയാനുണ്ട്, ഇനി ഒത്തിരി ഒത്തിരി പണികളുണ്ട് ഈ വീട്ടിൽ ബാക്കി. അപ്പോൾ നിങ്ങളെ ഇപ്പോൾ വീടിൻ്റെ ടൂറ് കാണിച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ടൂറ് കാണാൻ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ എൻ്റെ ഈ വീടെ ഞാൻ കഴിഞ്ഞ ഒരു ഇതിൽ പറഞ്ഞല്ലോ, ഞങ്ങൾ ആലോചിച്ച് വരച്ച് വെച്ച പ്ലാൻ,
പറമ്പ് വാങ്ങുന്നതിന് മുമ്പ് വരച്ചു വെച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായ വീടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ചിലരൊക്കെ കമൻറ്റ് പറഞ്ഞു തന്നെ, പിന്നെ അങ്ങനെ എങ്ങനെ ഉണ്ടാവും, എന്നെ സംബന്ധിക്കുന്ന കാര്യം കറക്റ്റ് അങ്ങനെ തന്നെ ഉണ്ടായതാ. നമ്മൾ വാടകയ്ക്ക് വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ലാസ്റ്റ് വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച അവസാനത്തെ വീട്ടിൽ നമ്പൂരി അച്ഛനാലിൻ്റെ അവിടെ താമസിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മോഹം ഉണ്ടാവുന്നതും ഈ പ്ലാൻ നമ്മൾ വരച്ച് ഭഗവാന്റെ മുന്നിൽ വെച്ച് വിളക്ക് എത്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് ഉണ്ടാക്കണമല്ലോ, ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഒരു കണക്ക് വേണം. അപ്പോൾ ആ കണക്ക് ഉണ്ടാക്കാൻ എനിക്കറിയില്ല, ഞാൻ ജ്യോതിഷ്യമൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ ഒക്കെ പലർക്കും ആശ്വാസം കിട്ടണ്ടെന്ന് പറയണു, അതൊക്കെ ദൈവത്തിൻ്റെ ഭാഗ്യം, തള്ളിയതല്ല. ഇതൊക്കെ എന്നെ ഫോൺ വിളിച്ച് ഒത്തിരി പേര് സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഗ്രാമർ മിസ്റ്റേക്ക്, ദൈവത്തിൻ്റെ ഭാഗ്യമല്ല, ദൈവം തന്ന ഭാഗ്യം. തീർച്ചയായും ദൈവം തന്ന അനുഗ്രഹം കൊണ്ട് മാത്രം ചങ്കുകൾക്ക് എന്നെ ഇഷ്ടമായത് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഇതിന് കണക്കുണ്ടാക്കിയത്, ഈ ഒരു പ്ലാൻ വരച്ച് വെച്ചപ്പോൾ അതിന് കണക്കുണ്ടാക്കിയത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുട്ടും, അത്ര ഇഷ്ടമാണ് എനിക്ക്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനുണ്ട്, മൃദംഗമാണ് എൻ്റെ അടുത്ത് പഠിച്ചത്. അതുമാത്രമല്ല, അവൻ പഠിക്കുന്ന കാലത്ത് മിമിക്രി മോണാക്ട് നാടകത്തിലെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുള്ള ജിതിൻ സുധാകൃഷ്ണൻ എൻ്റെ അരുമ ശിഷ്യനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ മൃദംഗം പഠിപ്പിച്ചിരുന്ന എൻ്റെ ശിഷ്യൻ, എൻ്റെ ശിഷ്യൻ എന്നതിലുപരി എൻ്റെ ഗുരുനാഥൻ്റെ മകൻ കൂടിയാണ് ജിതിൻ. പറവൂര് പുല്ലംകുളം ഹൈസ്കൂൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു എൻ്റെ സ്കൂള്. ആ സ്കൂളിലെ അധ്യാപകനായിരുന്നു ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, ബയോളജി പഠിപ്പിച്ചിരുന്ന, എങ്ങനെ ജീവിക്കണമെന്ന ജീവശാസ്ത്രം പഠിപ്പിച്ചിരുന്ന എൻ്റെ ഗോപാലകൃഷ്ണ മാഷ്ടെ പ്രിയപ്പെട്ട രണ്ട് മക്കളിൽ ഒരാളായ ജിതിൻ സുധാകൃഷ്ണൻ. ജിതിൻ സർഗശാല കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ജിതിൻ ഒത്തിരി ഒത്തിരി വലിയ വലിയ ബിൽഡിങ്, അതുപോലെ കൂത്തമ്പലങ്ങൾ, പഴയ രീതിയിലുള്ള കെട്ടിടങ്ങൾ, ആധുനിക രീതിയിലുള്ള എല്ലാത്തരം വീടുകളും അങ്ങനെ എല്ലാ ബിൽഡിങ്ങുകളും ഉണ്ടാക്കുന്ന മിടുക്കനായ, നല്ല ബോധമുള്ള കലാകാരൻ കൂടിയായ ഒരു എൻജിനീയറാണ് എൻ്റെ ജിതിൻ സുധാകൃഷ്ണൻ. അപ്പോൾ ജിതിൻ്റെ അടുത്ത് ഞാൻ വിവരം പറഞ്ഞു, ഇതിന് ഇങ്ങനെ ഒരു ഞങ്ങളൊരു പടം വരച്ച് വെച്ചിട്ടുണ്ട്. കാരണം ചേട്ടാ, അപ്പോൾ അത് എവിടെയാണ് നമ്മൾ പണിയേണ്ടത്? പണിയല്ലോ, ഈ പടത്തിനൊരു കണക്കൊക്കെ ഉണ്ടാക്കിക്കൊള്ളൂ. അങ്ങനെ ജിതിൻ കൊണ്ടുപോയി ഇത്ര പോലെ. അപ്പോൾ ഭാഗ്യം കൊണ്ട് ആ സമയത്തേക്ക് നമ്മൾ ജിതിനായിട്ട് ബന്ധപ്പെട്ട സമയം വന്നപ്പോഴേക്കും പറമ്പ് മേടിച്ചു വഴിക്കുളങ്ങരയിൽ, ഇപ്പോൾ ഈ താമസിക്കുന്ന ഈ ഇരിക്കുന്ന ഈ സ്ഥലം. ഇത് വാങ്ങിച്ചപ്പോൾ ജിതിൻ വന്നു. അപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ ടൈപ്പിലുള്ളൊരു ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച്. പക്ഷേ നമ്മുടെ സങ്കല്പത്തിലെ പറമ്പ് എന്ന് പറയുമ്പോഴേ അതെ, അതിങ്ങനെ ഒരു സമചതുരമായിരിക്കുമല്ലോ. അത്രയും നമുക്ക് അറിയില്ല, നമുക്ക് എങ്ങനത്തെ പറമ്പ് കിട്ടും അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അതെ, നമ്മുടെ വരച്ചു, പക്ഷേ നമുക്ക് വിൽക്കാൻ ഹർമുണിപ്പെട്ടി മാത്രം ഉണ്ടായുള്ളൂ, ഉണ്ണിച്ചേട്ടൻ പറഞ്ഞതുപോലെ. അപ്പോൾ ജിതിൻ അതിന് കണക്കുണ്ടാക്കി. സമചതുരം എന്നുള്ളത് അല്പം പുറകോട്ട് നീളത്തിലേക്കുള്ള, കിഴക്ക് പടിഞ്ഞാറ് നീളത്തിലേക്കുള്ള ഒരു നൃത്തകലാക്ഷേത്രം തന്നെ, നമ്മുടെ നടരാജ വിഗ്രഹം ഇരിക്കുന്ന ഈ കലാക്ഷേത്രം തന്നെ ഇതാണ്. അത് മാത്രല്ല, നടരാജ വിഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, നമ്മുടെ വീടിന്റെ താഴത്തെ നിലയിൽ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നടരാജനെ കാണാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പണി. കാരണം ഓപ്പണാണ്, വളരെ കുറച്ച് ചുമരുകളും വളരെ കുറച്ച് വാതിലുകളും മാത്രമേ ഉള്ളൂ. നിറയെ വെളിച്ചം വേണം, കാറ്റ് വേണം, ഇരുട്ട് നമുക്ക് പറ്റില്ല. ഇടുങ്ങിയ ഒരു വീടല്ല ഇത്, എപ്പോഴും തുറന്ന് കിടക്കുന്ന, കാരണം ഇവിടെ ഒത്തിരി കുട്ടികൾ വരുന്നതാണ് പഠിക്കാൻ. അപ്പോൾ പാറുവിന് അടുക്കളയിൽ പണി നോക്കണം, പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും വേണം. അപ്പോൾ ഇത് രണ്ടും കുട്ടികളാണെങ്കിലും അടുപ്പ് കത്തിക്കാനോ കേട്ട് എന്തെങ്കിലും അടുക്കളയിൽ എടുക്കാനോ വിശക്കുമ്പോൾ കഴിക്കാനോ അതുപോലെ വെള്ളം കുടിക്കാനോ ഒക്കെ അടുക്കളയിലേക്ക് എപ്പോഴും എപ്പോഴും ഓടി വരും, പഠിപ്പിക്കാൻ അങ്ങോട്ട് ഓടും. സഹായികളായ കുട്ടികളുണ്ട്, മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പാറുവിന് തിരക്കുള്ളപ്പോൾ അല്ലെങ്കിൽ അമൃതവർഷയ്ക്ക് തിരക്കുള്ളപ്പോൾ ഒക്കെ പഠിപ്പിക്കുന്ന, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും. പിന്നെ എൻ്റെ സങ്കല്പത്തിൽ ഒരു ഊട്ടുവരെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ, അത് വേറൊരു സ്ഥലത്ത് പോയപ്പോൾ കണ്ടതാണ്. കാരണം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ എന്നാൽ ഊണ് കഴിക്കും, വെക്കേഷനൊക്കെ ആയാൽ എല്ലാ ദിവസവും ക്ലാസ്സാണ് കുട്ടികൾക്ക്. ആ 30 ദിവസം വെക്കേഷൻ, ആ ക്ഷമിക്കണം, 60 ദിവസം ഇവിടെ തന്നെ ആയിരിക്കും. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോവില്ല. ഇവിടെ താമസിക്കുന്നവരും ഉണ്ട് ഒത്തിരി കുട്ടികൾ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ വന്നിരുന്ന് കഴിക്കാൻ ഒരു ഊട്ടുപെര പോലത്തെ ചെറിയ സ്ഥലം. പക്ഷേ ആ ഊട്ടുപെര ഇവിടെ ഇല്ല. കാരണം ജിതിൻ പറഞ്ഞു, കണ്ണേട്ട അതിപ്പോൾ നമ്മൾ ഇത്രയും സ്ഥലത്തിൽ നമ്മൾ ക്ലാസ്സിന് പ്രാധാന്യം ഉണ്ടല്ലോ, മുകളിലെ നിലയിലാണെങ്കിലും ക്ലാസ് എടുക്കാം, അതിൻ്റെ മുകളിലാണെങ്കിലും ക്ലാസ് എടുക്കാനുള്ള സ്പേസ് ഉണ്ട്, ഒന്നും ചെയ്തിട്ടില്ല.
ഇപ്പൊ താഴ്ത്ത് മാത്രമേ ക്ലാസ് എടുക്കുന്നുള്ളൂ. ഇപ്പൊ നടക്കാനൊക്കെ കണ്ണേട്ടൻ വെറുതെ പറയണ പോവില്ല, ഒരു മഴക്കാരൻ ഉണ്ടോ, ഓ മഴയാണ് പോവില്ല എന്ന് പറയും, ഇവിടെ ഇരിക്കും. അപ്പൊ അതിനൊക്കെ സ്പേസ് നമുക്ക് ദൈവം സഹായിച്ച ഈ നിമിഷം വരെ ഉണ്ട്. അപ്പോൾ ഊട്ടുപുര ഒഴിവാക്കി, അതിന് പകരം ജിതിൻ പറഞ്ഞു നമുക്കൊരു ഇടനാഴിയുണ്ട്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെ കാണുന്ന ഓരോ കാര്യങ്ങളൊക്കെ കൂടി കൂട്ടി വരച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ വരച്ചത്. അപ്പോൾ ഇടനാഴിയുണ്ട്, ഇടനാഴിയിലൊരു കാലൊച്ച, പറവിൻ്റെ കാലൊച്ച. അപ്പോൾ ആ ഇടനാഴിയുണ്ട്, അപ്പോൾ അവിടെ കുട്ടികൾക്ക് ഇരിക്കാം. പിന്നെ സ്റ്റെപ്പുണ്ട്, ആ സ്റ്റെപ്പിലെല്ലാവരും നിരന്നിരിക്കും. അതെ, ചോറിന്റെ പാത്രം അങ്ങനെ തന്നെ അവിടെ കൊണ്ടുപോയി, സാമ്പാറും പാത്രവും ഒക്കെ അവിടെ കൊണ്ടുവയ്ക്കുക, കുട്ടികൾ തന്നെ വിളമ്പാ, അവര് തന്നെ കഴിക്കുക, ഒരു സന്തോഷമല്ലേ അതൊക്കെ. ഇത്രയും വാചാലനായത് വേറൊന്നുമല്ല, ഇവിടെ അരിഞ്ഞോണ്ടിരിക്കുക, അരിഞ്ഞിട്ടില്ല, തൊണ്ട് കളഞ്ഞു, ഇത്രയൊക്കെ ആയിട്ടുണ്ട് പുളിഞ്ചിക്കുള്ള കാര്യങ്ങൾ. അപ്പോ ജിതിൻ സുധാകൃഷ്ണനാണ് എൻ്റെ ഈ വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞല്ലോ സർഗശാല എന്ന് പറയുന്ന നല്ലൊരു കൺസ്ട്രക്ഷൻ ടീം തന്നെയുണ്ട്. ജിതിൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും അതൊക്കെ ജിതിൻ പറയുന്നതിന് മുകളിൽ അവർ ചിന്തിച്ച് അത്രയും ഭംഗിയായി ചെയ്യുന്നവരാണ് എല്ലാവരും തന്നെ. പിന്നെ ജിതിന് പറവൂരിൽ നിന്നും ചേന്നമംഗലത്തേക്ക് പോകുമ്പോൾ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അത് വലിയ നിലയിൽ എത്രയോ 6 നിലയോ ഒക്കെ പണിതിരി, അവിടെ ഇപ്പോഴും സെയിലിന് പുള്ളി ഇട്ടിട്ടുണ്ട്. നമ്മളീ കൊറോണ കാലം വന്നപ്പോൾ കുറേയൊക്കെ ബാലൻസ് അവിടെ ഉണ്ട്, ഇപ്പോഴും കൊടുക്കാനുണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ജിതിൻ സുധാകൃഷ്ണൻ എൻ്റെ ശിഷ്യനാണ്. ഈ ഭൂമി മലയാളത്തിൻ്റെ ഏത് പ്രദേശത്താണെങ്കിലും ജിതിനെ വിളിച്ചാൽ ജിതിൻ അത് ഏൽക്കും, ആ കൺസ്ട്രക്ഷൻ വർക്ക് ഏൽക്കുകയും ചെയ്യും. അതിമനോഹരമായിട്ട് ജിതിൻ അത് പണിത് പൂർത്തിയാക്കി തരികയും ചെയ്യും. അത്രയും മിടുക്കനാണ് ജിതിനും ജിതിൻ്റെ കൂടെയുള്ള എല്ലാവരും. എൻ്റെ ശിഷ്യനെ പറ്റി ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് സൂചിപ്പിച്ചതാണ്, മിടുക്കനാണ് ജിതിൻ സുധാകൃഷ്ണൻ. ഇനി പുളിയിഞ്ചിലേക്ക് കിടന്നാലോ. അതെ, വാചകം വാചക വാചകത്തിലെ പുളിയിഞ്ചി ഇത്ര വരെ. ഇനി ഇത് അരിയ, പച്ചമുളക് അരിഞ്ഞ് കഴിയാറായി, ടക്ക 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 ടാന്ന് അരിഞ്ഞിട്ടുണ്ട് പാറു. പതുക്കെ മതി, കൈ കാട്ടിക്കടണ്ട. ഇതാണ് ഒരു ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ. ഓ, 10-23 കൊല്ലമായി നമ്മൾ അരിയണു, അരി വെക്കണു, എല്ലാം ചെയ്യണില്ലേ. ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ എവിടെ നിന്നെങ്കിലും പറന്നു വരും. കയ്യ് സൂക്ഷിക്കണ കേട്ടോ, അത് പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞോളൂ, ഒന്നില് കൈ പൊള്ളൂ, അല്ലെങ്കിൽ കൈ പൊള്ളും കയ്യ് മുറിയും അറിയാവുന്നോണ്ട് ആദ്യമേ പറയണതാ. അതെന്റെ കുഴപ്പമല്ല, ഭഗവാൻ പറയിപ്പിക്കുന്നതാ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ കട്ടിമ്പോട് നോക്കൂ, ഇത് നോക്കൂ, ഈ കട്ടിമ്പോടിന് വല്ല ഭംഗിക്കുറവുണ്ടോ? പാറു എന്നെ വഴക്ക് പറഞ്ഞത് കാണിക്കണ്ട കണ്ണേട്ടാ, ഈ കുക്കറി ഷോയിലൊക്കെ വളരെ വില കൂടിയ കട്ടിമ്പോട് പാത്രങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞുള്ളത് കൊണ്ട് ഓണം പോലെ മതി, ഇപ്പൊ തൽക്കാലം ഇത് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ചെയ്ത് പറഞ്ഞിട്ട് അരിയണതാ ഈ കട്ടിമ്പോടില്. ഇവിടെ അരിഞ്ഞു തരാൻ തയ്യാറായി മസിൽ പിടിക്കണ കുറെ ആൾക്കാരുണ്ട്. ഒന്ന് നിങ്ങളുടെ സ്വന്തം കണ്ണേട്ടനും, ഒന്ന് കണ്ണേട്ടനത് അപ്പുറത്തിരിക്കണ പുത്രി, അവള് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞു തരും. ഇത് അച്ഛനും മോനും അരിയാൻ വന്നാണല്ലോ. അയ്യോ, ആകാശം നന്നോലെ പാചകം ചെയ്യും, വർഷയുടെ പോലെ തന്നെയാ പാചകമൊക്കെ ചെയ്യും. പക്ഷേ ഇടയ്ക്ക് ചായ ഒക്കെ ഉണ്ടാക്കും, സൂപ്പർ ചായ ആകാശിന്റെ. പാറുവിനേ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചായ പാറുവിന് ഇഷ്ടാവില്ല, കാരണം ഇവര് ചിറ്റേത്ത് തറവാട്ടിലെ വാട്ടച്ചായ കുടിച്ച് ശീലമായി പോയി. പണ്ട് ചിറ്റേത്ത് തറവാട്ടിൽ ഞാൻ ചെല്ലുമ്പോ അമ്മമ്മ ഒരു വലിയ ഗ്ലാസ്, സ്റ്റീൽ ഗ്ലാസ് എനിക്ക് വേണ്ടി പണിത പോലത്തെ ഭയങ്കര കാരണമുള്ള ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് നിറച്ച് ചായ അമ്മമ്മ കൊണ്ടുവയ്ക്കും. ഞാൻ പാറുവിനെ കാണാൻ പോകുന്നതാ. പിന്നെ ഈ ചായക്കാണെങ്കിൽ വെള്ളം നീട്ടിയിട്ട് നമുക്കത് പറ്റില്ല, എന്നാലും അമ്മമ്മയോടുള്ള സ്നേഹം കുറയ്ക്കാൻ പറ്റില്ല, എനിക്ക് പാറുവിനെ കാണണം, ഇത് മുഴുവൻ കുടിക്കേണ്ട ഒരു സമയം നമുക്കവിടെ കിട്ടും. സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് ആസ്വദിച്ച് കുടിച്ചിരുന്ന ഒരു ചായ ഉണ്ട്. ആ ചായ ഇവിടെ ഉണ്ടാക്കിയാലേ പാറുവിനും സുമേച്ചിക്ക് ഇഷ്ടാവുള്ളൂ. നമ്മൾ നല്ല പാലക്കുള്ള ചായ ഉണ്ടാക്കിയാ, ഇതെന്താ പാലിന്റെ മണം എന്ന് പറയും. ഇതാണ് ഇവിടുത്തെ കഥ. ഇഞ്ചി അരിയുമ്പോ ഇതേപോലെ പ്രേമിക്കാൻ വേണ്ടി ത്യാഗം സഹിച്ച പാവം കണ്ടേട്ട കയ്യോട് തൊട്ട പോകുകയും. ഇഞ്ചി അരിയുമ്പോ പുളിയിഞ്ചിക്ക് അരിയുമ്പോ ദാ ഇതേപോലെ, നിങ്ങക്ക് അറിയാന്ന് എനിക്കറിയാം, എന്നാലും ഞങ്ങൾ അരിയുന്നൊരു രീതി പറയണ്ടേ. അതായത് ഇങ്ങനെ കുനു 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 ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ ഇഞ്ചിയുടെ കഷ്ണം ഇങ്ങനെ തന്നെ കാണാൻ പാടില്ല. പുളിയിഞ്ചി ഉണ്ടാക്കി കഴിയുമ്പോ, പുളിയിഞ്ചി ഉണ്ടാക്കി കഴിയുമ്പോഴേ ഇഞ്ചി ഇങ്ങനെ കുനു 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 അരിഞ്ഞത് കാണാൻ പാടില്ല. ഇതൊക്കെ കൂടി മിക്സായിട്ട് ലയിച്ച് നല്ല ഇങ്ങനെ വെണ്ണ കുഴമ്പ് പോലെ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ കാണിക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇഞ്ചിയുടെ കഷ്ണം കിടന്നാൽ അത് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി അല്ല ഇത്, ഇത് പുളി ഇഞ്ചി അരിയണം. നോക്കൂ, ഇങ്ങനെ തന്നെ അരിയണം. അറിയാം, എൻ്റെ ചങ്കുകൾ പഠിക്കട്ടെ.
അപ്പൊ അവിടെ എന്റെ സഹോദരിമാര് ചങ്കകൾ ഇതേപോലെ ചെയ്യുമ്പേ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ കെട്ടിയവനെ ഇവിടെ കൊണ്ടുവന്നു ഇരുത്തുക, തള്ളി മറിക്കുന്നതോടൊപ്പം അങ്ങനെ ഇരുന്നോട്ടെ. ഇപ്പോൾ ഉദ്യോഗസ്ഥൻ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കും ഭർത്താവ്, ഉയർന്ന ഉദ്യോഗസ്ഥയായിരിക്കും ഭാര്യ, പക്ഷെ വീട്ടിലെപ്പോഴും ഭർത്താവ് എന്ന് പറയുന്ന ആള് നല്ലൊരു ഭർത്താവണം, നല്ലൊരു അച്ഛനാവണം, നല്ലൊരു മകനാവണം, നല്ലൊരു സഹോദരനാവണം. അതുപോലെ തന്നെ ഇത്രയും ഉദ്യോഗസ്ഥയായ ഭാര്യ നല്ലൊരു ഭാര്യയാവണം, നല്ലൊരു മകളാവണം, നല്ലൊരു അമ്മയാവണം, നല്ലൊരു സഹോദരിയാവണം. അപ്പോൾ ഒരു പ്രശ്നവും ഒരു കുടുംബത്തും ഉണ്ടാവില്ല. സ്നേഹത്തോടെ മക്കൾ ഇത് കണ്ട് വളരും. പോകുന്ന വീടുകളിൽ ആണായാലും പെണ്ണായാലും അവിടെയും സൗരഭ്യം പരക്കും. അപ്പൊ പ്രശ്നങ്ങളും വഴക്കും ഉണ്ടായിട്ട് ഇന്ന് വേണ്ട, നീ വേണ്ട, നാളെ വേണ്ട, വേറെ ആള്, മറ്റേ ആള്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ കാരണവന്മാരെ വീട്ടിൽ പെരുമാറി കാണിച്ചു കൊടുക്കണം. പഠിപ്പിക്കരുത്, ഉപദേശിക്കരുത്, ഒരു മക്കളെയും ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ ഭാര്യയെ കുഞ്ചിർത്തി ഇടിച്ചിട്ടേ മോളെ പോകുന്ന സ്ഥലത്തെ ഭർത്താവിനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഭാര്യയോട് എങ്ങനെ പെരുമാറുന്നതോ അത് കണ്ടിട്ടാണ് മക്കള് വളരുന്നത്. അത് ആലോചിച്ചാൽ മതി. ഓരോ തെറി വിളിക്കുമ്പോഴും ഭാര്യ ഭർത്താവിനെ വിളിക്കുമ്പോഴും ഭർത്താവ് ഭാര്യയെ വിളിക്കുമ്പോഴും ആലോചിക്കേണ്ടത് നിങ്ങളെ തിരിച്ചു വിളിക്കാൻ വരുത്തും താഴെ നിൽപ്പുണ്ട്. അവൻ വലുതായി വരുമ്പോൾ കിട്ടും, കൊടുത്ത കൊല്ലത്തും കിട്ടും. നല്ലതായാലും ചീത്തയായാലും എന്റെ ചങ്കേ പുളിയിഞ്ചീടെ അരിഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും തള്ളു ഞാൻ. ഇഞ്ചിയും പച്ചമുളകും നുറുക്കി കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പൊ ഞാനത് പിഴിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോ വാറു, ഇനി അടുപ്പിലേക്ക് പോവാ. അപ്പോ അടുപ്പ് എത്തിക്കാം. ഇപ്പതാ ഞാന് ആ എടുത്തു വെച്ച പുളി പിഴിഞ്ഞ് ഞാൻ ഇതിൽ ഒരു ഒരു പാത്രം ഒരു ഏകദേശം ഒരു കൽച്ചട്ടിയുടെ അത്ര ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ, എന്തൊക്കെയാ? പറഞ്ഞോളൂ. മുളക് പൊടി ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഉണ്ട്. കാണിക്കട്ടെ, വീഡിയോയിൽ കണ്ടോട്ടെ കേട്ടോ. ഇതൊരു ഉലുവയും കായവും കൂടെ പൊടിച്ചത് ഒരു 1.5 സ്പൂൺ. അതൊക്കെ ഞാൻ അളന്നെടുത്ത് വെച്ചതാ, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാത്തത്. മഞ്ഞപ്പൊടി ഇതാ ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു. 1/2 സ്പൂൺ മഞ്ഞപ്പൊടി. ഉപ്പ് ഞാന് എത്ര കിലോയോ, ഇപ്പൊ ഇതൊരു 1.5 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. വലിയ സ്പൂൺ തന്നെയാണ്, 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കണ ആ ഒരു ശർക്കര കഷ്ണം, അത് ഞാൻ ഇതിലിടുകയാണ് കേട്ടോ. ശർക്കര ഇട്ടു. ഇനിയാണ് ഒരു വ്യത്യസ്തത, ഞാൻ എന്താ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചേക്കണേന്ന് കുറച്ച് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. അങ്ങനെ തന്നെ ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ഞാൻ അങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് കുറുകട്ടെ. ഇനി ഒരു കാര്യം പറയാം, ഇപ്പം നമ്മളിതിൽ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു കിട്ടുമല്ലോ, നമ്മളിത് കുറേ ദിവസത്തേക്ക് വെക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കണേന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം ബാക്കിയുള്ള ഇഞ്ചിയും പച്ചമുളകും കടുക് വറുക്കണേൻ്റെ കൂടെ മൊരിയിച്ചിട്ടാണ് നമ്മളിതിലിടുക. അപ്പോൾ കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ഇടണം നന്നായിരിക്കും. കുറച്ച് കൂടുതൽ എടുത്ത് വെക്കാനാണെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കണ്ണേട്ടൻ്റെ വീട്ടിലുണ്ടാക്കണ പോലെയാണെങ്കിൽ ഇതേപോലെ മതി, കാരണം അപ്പം തന്നെ തീരും. അത് മാത്രമല്ല, ഞാനിത് രണ്ടും പരീക്ഷിച്ചിട്ടുള്ള ആളാണ്, പക്ഷെ എനിക്കെന്തോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ സ്വാദ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് കടുക് വറുക്കാനായിട്ട് ഇത് ഇങ്ങനെ തിളക്കട്ടെ. അപ്പം കടുക് വറുക്കാനായിട്ട് അടുപ്പ് ചീനച്ചട്ടി വെച്ചു, അടുപ്പ് കത്തിച്ചു. അപ്പം ചീനച്ചട്ടി ചൂടായി, നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം കേട്ടോ. കടുവറ കടുവറ വെളിച്ചെണ്ണ ഞാൻ ഇത്തിരി സമൃദ്ധിയായിട്ട് ഒഴിച്ചിട്ടുണ്ടേ. ക്ഷമിക്ക, ആരെ കാശിനെ പറ്റി പറയണത്. അപ്പതാ വെളിച്ചെണ്ണ ചൂടായി, നമുക്ക് കടുകിടാം. ഇതൊരു 1.5 സ്പൂൺ കടുകുണ്ട്, ഞാൻ അതിലിട്ടു കേട്ടോ. കടുക് പൊട്ടട്ടെ. പൊട്ടട്ടെങ്ങനെ പൊട്ടട്ടെ, കടുക് അങ്ങനെ പൊട്ടട്ടെ. അപ്പൊ കടുക് ഇങ്ങനെ പൊട്ടി 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 വരുന്നു. അപ്പതാ വറ്റൽ മുളക്, അത് നമുക്ക് അതിലേക്കിടാം. കരിവേപ്പില ഞാൻ ആ തണ്ടോടുകൂടെ രണ്ടാക്കി മൂന്നാക്കിയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതും ഇട്ടു. ഇനി എന്താ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണേ ഇഞ്ചി പച്ചമുളക്.
ഇത് നല്ലപോലെ മുരിഞ്ഞു വരണം. ഇത് ആദ്യമായിട്ട് കുറെ ആമ്പിള്ളേർ ഉണ്ടാക്കാൻ പോകണ്ടേ. അന്നേട്ടൻ പറഞ്ഞ പോലെ ഉണ്ടാക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഒന്ന് വിശദമായിട്ട് പറഞ്ഞോളൂ. പെമ്പിള്ളേർ മാത്രമല്ല ഉണ്ടാക്കുക. അപ്പൊ ഒന്നും കൂടെ പറയാം. പുളി ഒരാപ്പിളിന്റെ ഒക്കെ സൈസിൽ പുളി എടുത്ത് നമ്മളിത്തിരി വെള്ളം കൂട്ടി പിഴിഞ്ഞ് ഇപ്പോൾ ഒരു കൽച്ചട്ടിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകിൻ്റെയും കുറച്ചിട്ടിട്ടുണ്ട്. കരിവേപ്പില ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ശർക്കര കഷ്ണം, ഉലുവ കായം വറുത്ത് പൊടിച്ചത് ഒരു സ്പൂൺ, ഇത്രയും ഇട്ടിട്ട് ഇനി ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കടുക്, മുളക്, കരിവേപ്പില, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് ഒക്കെ കൂടെ അത് അവിടെ മൂക്കണുണ്ട്. ഇത് മുരിഞ്ഞ് വരുമ്പോൾ ഇത് അതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് തിളച്ച് പറ്റുക. ഇത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തൽക്കാലം നമുക്ക് ഇവിടുത്തെ പണി കഴിഞ്ഞു. പിന്നെ ഇത് ഇവിടെ കിടന്ന് തിളച്ച് എന്താ പറയാ, പുളി തിളച്ച് വെന്ത് വറ്റി കുറുകി വരണം. കുറച്ച് സമയം കൂടുതൽ എടുക്കും. അതെ അതെ, തീർച്ചയായിട്ടും. നല്ല കുഴമ്പ് പോലെ, എന്താ പറയാ, വെണ്ണ പോലെ അല്ലേ. ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം. വേറെ ഒരു കൂട്ടാനും വേണ്ട. ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇതിലൊരു വ്യത്യാസം വന്നാൽ അടി. ആ അപ്പോൾ ഇതിങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വിശേഷം പറയാം. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ മൂന്ന് നാല് കാര്യങ്ങൾ ഉണ്ടാക്കണം കാണിച്ചില്ലേ. എന്തായിരുന്നു, കടച്ചക്ക കൂട്ടാനുണ്ടാക്കി, അണ്ണേട്ടൻ്റെ സാമ്പാർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ അമ്മയാരുടെ ഉണ്ടാക്കി, പിന്നെന്താ വെട്ടുപുളുങ്കറി ഉണ്ടാക്കി. അപ്പോൾ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. എന്നെ കണ്ണൂരിൽ നിന്ന് ഒരു ദിവസം ഒരു കുട്ടി വിളിച്ചിരുന്നു. കുട്ടിയല്ല, ഒരു എൻ്റെ പ്രായമുള്ള ഒരു ലേഡി. അപ്പോൾ പറഞ്ഞു വെട്ടുപുളുങ്കറി ഉണ്ടാക്കി, അമ്മയാരുടെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇത് കഴിഞ്ഞ ദിവസം രാത്രിയാണ്, ഒരു 8 മണിക്ക് ആയിട്ടുണ്ടാവും എനിക്ക് തോന്നണം. ഹരിപ്പാട് ചേർത്തല ഭാഗത്തു നിന്നാണ്, ശ്രീഹരി അങ്ങനെ എന്തോ ആണ് ഒരു പേര് പറഞ്ഞ പേര്, സോറി ഞാൻ മറന്നുപോയി. ഒരു മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതെ, കാറ്ററിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ കണ്ണേട്ടൻ്റെ സാമ്പാറോ കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചത്. ഗംഭീരമായി കണ്ണേട്ടനോട് അത് പ്രത്യേകം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിമാർ, ഒരുപാട് ചേച്ചിമാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ നമ്മളിപ്പോൾ അമ്മയാരുടെ ഉണ്ടാക്കിയതിനൊക്കെ തന്നെ പല വെറൈറ്റി സാധനങ്ങൾ, അങ്ങനെ ചെയ്യാമോ, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ചെയ്ത് നോക്കാൻ പാറൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് നമുക്ക്. പണ്ടൊക്കെ കൽച്ചട്ടി നിറച്ച് നമ്മൾ പുളിയഞ്ചി ഉണ്ടാക്കിയിട്ട് ഇത് ആറി കഴിയുമ്പോൾ നമ്മളത് കുപ്പിയിലേക്ക് പകർത്തും. കുപ്പിയിലേക്ക് പകർത്തി കഴിഞ്ഞിട്ട് ഈ കൽച്ചട്ടി നമ്മൾ ആ ടേബിളിൽ കൊണ്ടു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6-7 കൈകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. എന്നിട്ടിങ്ങനെ നക്കി നക്കി ആ പാത്രം പിന്നെ എനിക്ക് കഴുകേണ്ടി വരാറില്ല. എൻ്റെ കുറേ മക്കളുകൾ അപ്പോൾ ഇത് നല്ലപോലെ മുരിഞ്ഞു. അപ്പോൾ ഒച്ച കേൾക്കാം, കണ്ടോ, കേൾക്കുണ്ടോ, കേൾക്കുണ്ടോ എന്ന് അറിയില്ല, കണ്ടോ, ചെറിയ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട് ഇത് ഇതിലേക്ക് ചേർക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു. ഇതിങ്ങനെ കുറുകി 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 എന്ന് വരും. അപ്പോഴാണ് ഇതങ്ങനെ ഇതിങ്ങനെ എടുത്തിട്ട് അപ്പം അതിങ്ങനെ വെള്ളം പോലെ ഇരിക്കല്ലേ. ഇനി ഇത് തിളച്ച് വെന്ത് വറ്റി വരട്ടെ. ഇത് എത്ര സമയം വെക്കേണ്ടി വരും? ഇനി ഇതിങ്ങനെ തിളച്ചൊരു ചുരുങ്ങിയത് അരമണിക്കൂർ. ഞാൻ സിമ്മിലിട, അങ്ങനെ തീ അങ്ങോട്ട് കൂട്ടിയിടില്ല, കുറച്ചിട്ടിട്ട് ഒരു അരമണിക്കൂർ ഇതിങ്ങനെ തിളച്ച് വരും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ വളരെ കുറച്ച്, 1.5-3 മണിക്കൂർ ഇടുമ്പോൾ 1 ലിറ്റർ വെള്ളം എന്നുള്ളത് 0.5 ലിറ്റർ ആവുന്ന വരെ അത് വേവിക്കണം. എന്താണെന്നറിയോ, നമ്മൾ തീ കൂട്ടിയിട്ടാണ് ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ശർക്കര ചേർക്കണമുണ്ടേ പെട്ടെന്ന് അങ്ങ് വറ്റുകയും ചെയ്യും, ചിലപ്പോൾ അടിയിൽ പിടിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഞാൻ ഇങ്ങനെ തീ കുറച്ചിട്ടിട്ട് ഇടയിലിടയിൽ വന്നതൊന്ന് ഇളക്കി നോക്കി ഒക്കെയാണ് ചെയ്യുക. അപ്പം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇനി ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി ഒരു 1.5-3 മണിക്കൂർ വേണമല്ലോ. അപ്പം ഈ 1.5-3 മണിക്കൂർ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കില്ല. ഇനി അത് ആയതിനു ശേഷം നമുക്ക് കാണാം. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് കുറവാണ്, ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, ആൾ ബട്ടൺ അമർത്തണം. എല്ലാ കലാകാര്യങ്ങളും അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഓൾ ബട്ടൺ കൂടി അമർത്തണം. കണ്ണൻ ജി നാഥ് കലാകാരൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
ബെൽ ഐക്കൺ അമൃതണം, അതുപോലെ അമൃതവർഷ കണ്ണൻ്റെ AVM മോജോ ട്രാക്ക് എന്ന യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ അമൃതണം. ഇത് കുറുകുന്നവരെ ചങ്കേ. അപ്പോൾ പുളിയിഞ്ചി ഇപ്പോൾ അടുപ്പിൽ അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂറോളം ഇരുന്നു. എന്നാലാണ് ഇത് നോക്കൂ, ഉണ്ടോ, വെള്ളം മുഴുവൻ വറ്റി. ഈ രീതിയിലാവണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും തീ കുറച്ചിട്ട് അടുപ്പിൽ വയ്ക്കണം. ഇനി എനിക്ക് പാറു ചോറ് തരും. താങ്കൂ മതി, അവരെ കാണിക്കണ്ട. ഇനി പുളിയിഞ്ചി കൂട്ടി ഊണ് കഴിക്കുമ്പോഴേ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് തൈരൊഴിക്കാം. തൈര് തൈര് തരുമോ? പോരട്ടെ പോരട്ടെ പോരട്ടെ. എന്നിട്ട് വേണ്ട ഉപ്പിടൂ, വേഗം ആയിക്കോട്ടെ, കുറച്ചുകൂടി എനിക്ക് ഉപ്പ് വേണം. ഇപ്പം പറയൂ ഉപ്പ് അധികം കഴിക്കരുന്ന്, ഇതെല്ലാം ആവശ്യത്തിന് കഴിക്കാം. നോക്കൂ, തൈര് ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് കുഴച്ച് 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 കുഴച്ച്. ഔ, പുളിയിഞ്ചി വായിൽ വെള്ളം വരണുണ്ട. ഈ പുളിയിഞ്ചി ഉണ്ടല്ലോ, പുളിമണം ഇല്ല, ഇഞ്ചിയുടെ മണം ഇല്ല, ഇതെല്ലാം കൂടി മിക്സായിട്ട് ഒരു സാധനമുണ്ട്. നോക്കട്ടെ, ഇങ്ങനെ തൊട്ട് കൂട്ടുകയല്ല വേണ്ടത്. നോക്കൂ, സൂപ്പറായിട്ടുണ്ട് പാറു. താങ്ക് യു. മിടുക്കി മിടുമിടുക്കി എന്ന ചിത്രത്തിൽ കണ്ണഞ്ചി നൽപ്പാടുന്ന ഗാനം സൂപ്പറായി. അപ്പോൾ ഈ തൈര് കൂട്ടിയിട്ട് ചോറും പുളിയിഞ്ചി തൈ ഇങ്ങനെ എടുക്കുക, കോരിയെടുക്കണം. എന്നിട്ടിങ്ങനെ ഉരുള ഉരുട്ടിയിട്ട് നോക്കൂ, ഉരുള കാണില്ലേ, ഉരുള ഉരുട്ടിയിട്ട് തേ. എന്ത് സ്വാദാന്നറിയോ, നുണ പറയണല്ല. പറോ, ഇനി കുറച്ചും കൂടി എളുപ്പമുണ്ട്. എന്നുണ്ട്, സൂപ്പർ സൂപ്പർ. പാറുണ്ടാക്കിയതാണേ, സൂപ്പർ അല്ലാന്ന് പറയോ? സൂപ്പറാട്ടോ. ഇനിയിപ്പോ എനിക്ക് ക്ഷമയില്ല, പറഞ്ഞോളൂ. എന്റെ മിതുവാവയ്ക്ക് തരാടാ ചങ്കേ, അച്ഛര പോക്ക് തരാടാ. എപ്പടി ഇരിക്ക്, ഓർക്ക പറയ്. ഇനിയില്ലേ, ഇങ്ങനെ പോരാ, ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങോട്ട് എടുക്കുക. ആദ്യമൊക്കെ ഫോർമാലിറ്റിക്ക് പാറു തന്നു. പുളിയിഞ്ചി ചോറങ്ങോട്ട് കൂട്ടുക, കുഴയ്ക്കുക. കുഴയ്ക്കുമ്പോൾ കാണുന്നവർക്കും ഒരു ഭംഗി വേണം. ഊണ് കഴിക്കുമ്പോഴേ പല രീതിയിൽ ഊണ് കഴിക്കും ആളുകൾ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് ഉരുള ഉരുട്ടിയിട്ട് ഇങ്ങനെ കഴിക്കണം. അതായത് വലതുവശത്തു നിന്നാണ് നമ്മൾ കുഴക്കേണ്ടത്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ ഒരുമിച്ച് കുഴച്ചു, ഇവിടെ നിന്ന് കുഴച്ചിട്ടാണ് കഴിക്കേണ്ടത്. ചില ആളുകളെ ചെയ്യാൻ പാടില്ല കേട്ടോ, എൻ്റെ ചങ്കകൾ ഇനി ചെയ്യരുത്. ദേ ചോറ് എടുത്തിട്ട് ഇങ്ങനെ ഒരു കുടയലുണ്ട്, അത് ഞാൻ എൻ്റെ പാട്ടിൽ പാടിയിട്ടുണ്ട് കുടയത്. പിന്നെ ചിലർ ചോറുണ്ണും. ഇതെന്തിനാണ് ഈ കാര്യത്തിൽ ഇങ്ങനെ അന്നമാണ്, ഇത് കിട്ടാൻ കൊതിക്കുന്ന ഒത്തിരി മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഇതിനെ ബഹുമാനിക്കണം. ഇതിങ്ങനെ കുഴച്ചിട്ട് ഒരുമിച്ച് ഈ വിരലെല്ലാം വായിലേക്ക് വേണം. അപ്പോൾ ആ ഉണ്ട ഫലം കിട്ടും. അല്ലാതെ ആർക്കും വേണ്ടാണ്ട് അങ്ങനെ ഒരു കഴിക്കൽ കുട്ടികളെ ചെയ്യരുത് കേട്ടോ.
ഓക്കെ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പേജ് ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, ഓൾ ബട്ടൺ അമർത്തണം. യൂട്യൂബ് ചാനലാണെങ്കിൽ കണ്ണഞ്ചിനാഥ് കലാകാരൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അതുപോലെ എ വി എം മോജോ ട്രാക്ക് എന്ന അമൃതവർഷയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അടുത്ത വീഡിയോ കാണുന്നതുവരെ, ഈ വീഡിയോ ഇഷ്ടമായി എന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായി. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ലവ് യു ആൾ. ഉമ്മ തരണില്ല, എച്ചിലി വായല്ലേ. കാണാം. പൊരിക്കുക, നമ്മൾ പൊരിക്കുക.